ഇക്കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു പഴയ വിദ്യാർത്ഥിനി എന്നെ വിളിച്ചു. അവൾ പറഞ്ഞ ഇങ്ങനെയാ, അച്ഛ, അച്ഛൻ പറയുന്നതൊക്കെ ശരിയാണെന്ന് എനിക്കും അറിയാം, പക്ഷേ ഒന്നും നടക്കുന്നില്ല. കേൾക്കുമ്പോൾ ഇത്തിരി കൂടി കുറ്റബോധം തോന്നുകയാ. എന്താ കുറ്റബോധവും അനുതാപവും തമ്മിലുള്ള വ്യത്യാസം? കുറ്റബോധം എന്ന് പറയുന്നത് ഇത്ര വലിയവനായ വലിയവളായ ഞാനിത് ചെയ്തല്ലോ എന്ന ചിന്തയാണ്. ഇനി ജീവിച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ റൂട്ട് അഹങ്കാരമാണ്. അത് വളരെയധികം സെൽഫ് ഡിസ്ട്രക്റ്റീവാണ്, നമ്മളെ തന്നെ തകർത്ത് കളയുന്ന ചിന്തയാണ്. എന്നാൽ യേശു പറഞ്ഞത് അനുതാപത്തെക്കുറിച്ചാണ്. അനുതാപം എന്ന് പറയുന്നത് ഞാൻ ഇത്രയൊക്കെ ഉള്ളൂ, വീഴാൻ സാധ്യതയുള്ള കുറവുകളുള്ള ഒരു സാധാരണ മനുഷ്യനാണ്, ഈശോയെ നിന്റെ കൈ പിടിച്ചില്ലെങ്കിൽ ഞാൻ വീണു പോകും എന്ന ചിന്തയാണ്. ഇതിൻ്റെ അടിസ്ഥാനം എളിമയാണ്. ഇത് ഓരോ നിമിഷവും ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ ചെവി അടയ്ക്കുക എന്നതിനേക്കാൾ ഉപരി ഈ ഒരു അനുതാപത്തിലേക്ക് കടന്നു വരികയാണ് ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അനുതാപം അത്ര ഇന്നെവിറ്റബിൾ ആയതുകൊണ്ടാണ് യേശു അവൻ്റെ പ്രസംഗം ആരംഭിക്കുന്നത് തന്നെ അനുതപിക്കുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും നമ്മളുടെ ജീവിത പങ്കാളിയെക്കുറിച്ചും മക്കളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഒരു അനുതാപത്തിൻ്റെ ചിന്തയാണ് നമുക്ക് ആദ്യം വേണ്ടേ. എൻ്റെ ഈശോയെ, നിത്യതയോളം ഞാൻ കൊണ്ടുപോകേണ്ട ഈ കുടുംബ ജീവിതത്തെ അങ്ങ് വരെ എത്തിക്കാൻ എനിക്ക് നിന്നെ വേണം. നീയില്ലാതെ ഞാൻ ശ്രമിക്കുമ്പോൾ ഒരു പളുങ്കുപാത്രം പോലെ ഞാൻ വീണുടയുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് നിൻ്റെ സാന്നിധ്യം വേണം എൻ്റെ ഭവനത്തിൽ, എൻ്റെ നിത്യജീവിതത്തിൽ. ഓരോ നിമിഷവും നീയില്ലെങ്കിൽ ഞാൻ തകർന്നു പോകും എന്ന ചിന്തയാണ് അനുതാപത്തിൽ അധിഷ്ഠിതമായ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ചിന്ത. ഈ ഒരു ബോധ്യത്തോടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ കണ്ടെത്താൻ ശ്രമിക്കാം. ഈശോ ഓരോ നിമിഷവും നമ്മളെ പണിയട്ടെ, നമ്മുടെ കുടുംബത്തെ പണിയട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. റേഡിയോ ആഞ്ചലോസിന് വേണ്ടി നിങ്ങളുടെ ഷോജിയച്ചൻ.